ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് വണ്ണിന്റെ ക്വസ്റ്റൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ആണ് അതിന്റെ ഒൻപതാമത്തെ ഭാഗമാണ് ഈ ഭാഗത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം റെയിൽവേ എഞ്ചിനീയറിംഗുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് സ്റ്റേഷൻ വിച്ച് ആർ മെന്റ് ഓൺലി ഫോർ ദ കൺട്രോൾ ഓഫ് ദ ട്രാക്ക്സ് ട്രാക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേഷൻ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ട്രാക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് ട്രാക്കുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഷനെയാണ് നമ്മൾ ക്യാബിൻ സ്റ്റേഷൻ അല്ലെങ്കിൽ സിഗ്നൽ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പം ഈ ഒരു സ്റ്റേഷന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ട്രാക്കിലൂടെയാണ് ട്രെയിന് വരേണ്ടത് അല്ലെങ്കിൽ ഒരു ട്രെയിൻ വരുമ്പോൾ ആ ട്രെയിൻ എങ്ങോട്ടാണ് മാറ്റി വിടേണ്ടത് എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റേഷൻ ആണ് ആക്ച്വലി ക്യാബിൻ സ്റ്റേഷൻ എന്നുള്ളത് നമുക്കറിയാം സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൽവേ ലൈനിലുള്ള ഒരു സെർട്ടൺ പ്ലേസ് ആണ് അല്ലേ അവിടെ എന്ത് ചെയ്യും ചിലപ്പോൾ ട്രെയിൻ ഹോൾട്ട് ചെയ്യും അതേപോലെ തന്നെ ട്രെയിൻ ഹോൾട്ട് ചെയ്യാൻ വേണ്ടി പല പർപ്പസുകൾ ഉണ്ടാകും ഓരോ സ്റ്റേഷനിലും ഒരു ട്രെയിൻ ഹാൾട്ട് ചെയ്യുന്നതിന് പല പർപ്പസുകൾ ഉണ്ടാവും സോ അങ്ങനെയുള്ള ഒരു സ്റ്റേഷനിലുള്ള ഒരു പോർഷനാണ് എന്താക്ച്വലി ക്യാബിൻ സ്റ്റേഷൻ എന്നുള്ളത് അവിടെ എന്താണ് ട്രെയിനിന്റെ ട്രാക്കുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഷനുകളെയാണ് നമ്മൾ ക്യാബിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റേഷനുകളെ നമ്മൾ പല രൂപത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിലുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദി ഓപ്പറേഷൻ അതായത് ഓപ്പറേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റേഷനുകൾ നമ്മൾ ഓപ്പറേഷണൽ സ്റ്റേഷൻസ് എന്ന് പറയും ഓപ്പറേഷണൽ സ്റ്റേഷനുകൾ തന്നെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് ബ്ലോക്ക് സ്റ്റേഷൻ നോൺ ബ്ലോക്ക് സ്റ്റേഷൻ ആൻഡ് സ്പെഷ്യൽ ക്ലാസ് സ്റ്റേഷൻ ഇങ്ങനെ പല സ്റ്റേഷനുകളുണ്ട് അതിൽ പിന്നെ ബ്ലോക്ക് സ്റ്റേഷനുകൾ തന്നെ എ ബി സി ഡി എന്നുള്ള ക്ലാസ്സുകളുണ്ട് നോൺ ബ്ലോക്ക് സ്റ്റേഷൻ ഡി ക്ലാസ്സിൽ വരുന്ന സ്റ്റേഷനുകളാണ് നോൺ ബ്ലോക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ അതിന് നമ്മൾ ഫ്ളാഗ് സ്റ്റേഷൻ എന്ന് പറയും അത് എന്താണ് എന്ന് പറയാം എന്താണ് ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റെയിനുമായിട്ട് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപിൽ പോയിട്ടുള്ള ട്രെയിനുകളോ അല്ലെങ്കിൽ പിന്നില് വരുന്ന ട്രെയിനുകളെയൊക്കെ തമ്മിൽ ഒരു സർട്ടൺ ഡിസ്റ്റൻസ് സ്പേസ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേഷനുകളെയാണ് ബ്ലോക്ക് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് അല്ലേ ചില സ്റ്റേഷനുകളിൽ ട്രെയിന് നേരം ഹോൾട്ട് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ട്രെയിനുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ റെയിൽവേ ലൈനിലൂടെ ഒരേ സമയത്ത് കടന്നു പോകുന്നത് അപ്പം ഇത് ഇതിനെ തമ്മിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്ലോക്ക് സ്റ്റേഷൻസ് ഫോം ചെയ്തിട്ടുള്ളത് ഈ ബ്ലോക്ക് സ്റ്റേഷനുകൾ തന്നെ എ ബി സി എന്നുള്ള മൂന്ന് ക്ലാസിഫിക്കേഷനിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലാസ്സുകൾ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റേഷനുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലുള്ള ഡി സ്റ്റേഷൻ അതായത് ക്ലാസ് ഡി സ്റ്റേഷനുകളെയാണ് നമ്മൾ ഫ്ളാഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഫ്ളാഗ് സ്റ്റേഷന്റെ പ്രത്യേകത ഫ്ളാഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺ സ്റ്റോപ്പ് സ്റ്റേഷൻ ആണ് അതായത് അവിടെ എന്ത് ചെയ്യുന്നില്ല ട്രെയിന് സ്റ്റോപ്പ് ചെയ്യില്ല രണ്ട് ബ്ലോക്ക് സ്റ്റേഷനുകൾക്കിടയിലുള്ള ഒരു സ്റ്റേഷൻ ആയിരിക്കും ആക്ച്വലി ഈ ഡി ക്ലാസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഫ്ലാഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് രണ്ട് ബ്ലോക്ക് സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രെയിനുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഹോൾട്ട് ചെയ്യാൻ വേണ്ടി അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ട്രെയിനുകളെ ഹോൾട്ട് ചെയ്യുന്ന സ്റ്റേഷനുകളാണ് ബ്ലോക്ക് സ്റ്റേഷൻ എന്നാൽ നോൺ ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നില്ല ട്രെയിൻ ഹോൾട്ട് ചെയ്യുന്നില്ല രണ്ട് ബ്ലോക്ക് സ്റ്റേഷനുകൾക്കിടയിലായിക്കൊണ്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്റ്റേഷനാണ് ആക്ച്വലി നോൺ ബ്ലോക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഡെഫിനിറ്റ് ആയിട്ട് എന്താണ് ഒരു ബ്ലോക്ക് സെക്ഷൻ ഉണ്ടാവില്ല എത്ര സെക്ഷൻ്റെ ഉള്ളിൽ ആ ട്രെയിനുകൾ നിൽക്കണം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മാറി നിൽക്കണം എന്നുള്ള ഒരു സെക്ഷനൽ ബൗണ്ടറി ഒന്നും എന്തിനുണ്ടാവില്ല ഈ നോൺ ബ്ലോക്ക് സ്റ്റേഷനുകൾക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ മറ്റ് സ്റ്റേഷനുകളുമായിട്ടുള്ള ടെലിഗ്രാഫിക്കലി കണക്ഷൻ എന്നുണ്ടാവില്ല ഈ സ്റ്റേഷനുകൾക്ക് ഉണ്ടാവില്ല അഡ്ജസ്റ്റെന്റ് സ്റ്റേഷനുമായിട്ട് ടെലിഗ്രാഫിക്കലി കണക്റ്റഡ് ആയിട്ട് ആയിരിക്കില്ല എന്ത് ചെയ്യാ ഈ ഫ്ലാഗ് സ്റ്റേഷൻസ് ഉണ്ടാവുക മൂവ് ചെയ്യുന്ന ട്രെയിനുകളെ കൺട്രോൾ ചെയ്യാനുള്ള അപ്പാരറ്റസോ അതേപോലെ തന്നെ സ്റ്റാഫുകളോ ഒന്നും ഉണ്ടാവില്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിന് മൂവ് ചെയ്തു പോകുക എന്നുള്ളത് മാത്രമാണ് ഈ ഫ്ലാഗ് സ്റ്റേഷന്റെ പർപ്പസ് എന്നുള്ളത് ഇതേപോലെ ഓപ്പറേഷനൽ ക്ലാസിഫിക്കേഷൻ ഉള്ള പോലെ തന്നെ ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതായത് ജംഗ്ഷൻ സ്റ്റേഷൻസും ടെർമിനൽ സ്റ്റേഷൻസും നോൺ ജംഗ്ഷൻ അല്ലെങ്കിൽ വേ സൈഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ മൂന്ന് ക്ലാസിഫിക്കേഷനുകളാണ് ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേഷണൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു എന്ത് ബ്ലോക്ക് സ്റ്റേഷൻ ഉണ്ട് അതേപോലെ തന്നെ നോൺ ബ്ലോക്ക് സ്റ്റേഷൻസും ഉണ്ട് എന്നാൽ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ആക്ച്വലി ജംഗ്ഷൻസും ടെർമിനൽസും ജംഗ്ഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ലൈൻ വന്ന് ഒരു മെയിൻ ലൈനിലേക്ക് ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ജംഗ്ഷൻ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് അവിടെ എന്തുണ്ടാവും ഒരു സ്റ്റേഷൻ ഉണ്ടാവും അവിടെ നമുക്ക് ട്രെയിനുകളെ ഹോൾട്ട് ചെയ്ത് നിർത്താൻ പറ്റും അതേപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ സർവീസിങ്ങിന് വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ പാസഞ്ചേഴ്സിന് പ്ലാറ്റ്ഫോമ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ജംഗ്ഷൻസിൽ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെയാണ് ജംഗ്ഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജംഗ്ഷൻ സ്റ്റേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രാഞ്ച് ലൈനിൽ നിന്ന് ഒരു മെയിൻ ലൈനിലേക്ക് ഒരു ട്രാക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേഷനാണ് ആക്ച്വലി ജംഗ്ഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇനി വാട്ട് ഇസ് ടെർമിനൽ ടെർമിനൽസ് അല്ലെങ്കിൽ ടെർമിനൽ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ടെർമിനൽ ജംഗ്ഷൻ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡിങ് ആണ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൽവേ ലൈന് അല്ലെങ്കിൽ ഒരു റെയിൽവേ ലൈനിന്റെ ഒരു ബ്രാഞ്ച് എന്തു ചെയ്യാണ് ഒരു പോയിന്റിൽ ആ റെയിൽവേ ലൈൻ്റെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ടെർമിനേറ്റ് ചെയ്യുകയാണ് ഒരു ലൈനിന്റെ കണ്ടിന്യൂറ്റി സ്റ്റോപ്പ് ചെയ്യുന്ന സ്റ്റേഷനുകളെയാണ് നമ്മൾ ടെർമിനൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ടെർമിനൽ ജംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു റൂട്ടിന്റെ എൻഡ് അല്ലെ ഒരു റൂട്ടിന്റെ എൻഡ് അല്ലെങ്കിൽ ഒരു ലൈനിന്റെ എൻഡ് അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെർമിനൽസ് എന്ന് പറയുന്നത് ടെർമിനൽസിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടാവും എഞ്ചിൻ സർവീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും എൻജിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും സൈഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എക്സാമിനേഷൻ പിറ്റ്സ് ഉണ്ടാവും അതായത് ഒരു ട്രെയിനിന്റെ എല്ലാവിധ സർവീസിംഗും ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്ഥലമായിരിക്കും ആക്ച്വലി ടെർമിനൽ എന്നുള്ളത് അപ്പോൾ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ എൻഡ് സ്റ്റേഷനിലേക്ക് അവിടെ ഫോം ചെയ്യുന്ന സ്റ്റേഷനെയാണ് നമ്മൾ ടെർമിനൽ സ്റ്റേഷൻസ് അല്ലെങ്കിൽ ടെർമിനൽ ജംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിട്ട് ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈ ആപ്പ് അവൈലബിൾ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ ഗ്രേഡ് വണ്ണിന്റെ ക്വസ്റ്റൻ പേപ്പർ സബ്ജെക്ട് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറുകളുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനും അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഴ്സ് ചൂസ് ചെയ്യാം എന്നാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇതുവരെ ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് വൺ ഓവർസിയർ ഗ്രേഡ് ടു ഓവർസിയർ ഗ്രേഡ് ത്രീയുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എമറാൾഡ് എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്